ഞാനത് നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ ആ ചോദിക്ക്. സംഭവം കുസൃതി ചോദ്യമാണ്. വളരെ പരിതാപകരമായി ചിന്തിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ. കുസൃതി ചോദ്യം ഉണ്ട്, അപ്പൊ അങ്ങനെ ചിന്തിക്കണം. ഓക്കെ. പരിതാപകരം മീൻസ് എന്ന് പറയുമ്പോ വളരെ ലോക്കലായിട്ട് ചിന്തിക്കുക. ഓ ഓക്കെ ഓക്കെ. എടപ്പ ചോദ്യം ഇതാണ്. ഒരു കുളത്തില് കുറേ മീനുണ്ട്, അതിലൊരു മീൻ ചത്തുപോയി. അപ്പോൾ വെള്ളം കൂടോ കുറയോ അതുപോലെ തന്നെ നിൽക്കും? അതുപോലെ തന്നെ നിൽക്കും. നോ, കുറയും. അല്ല, അതും തെറ്റുത്തരും. ഉത്തരം വെള്ളം കൂടും. ഏ അതെങ്ങനെ? ഹൗ? ആ ഒരു മീൻ ചാവൂലേ, അപ്പോൾ ബാക്കി എല്ലാ മീനും സങ്കടം വന്നു എന്ത് കരയും. അപ്പോൾ കരയുമ്പോൾ കണ്ണീരും കൊണ്ട് വെള്ളം കൂടും. ഓ മനസ്സിലായി മനസ്സിലായി. എങ്ങനെ? എടാ ഒരു കുസൃതി ചോദ്യമായിട്ട് എന്തിക്ക്. ആ ഒരു മീൻ ചത്താവോ, ബാക്കി എല്ലാ മീനും കരയുമ്പോൾ കണ്ണീരും കൊണ്ടിട്ട് വെള്ളം കൂടി, മനസ്സിലായ? അതെങ്ങനെ? എടാ എല്ലാ മീനും കൂടി കിടന്ന് കരയുമ്പോൾ കണ്ണീരും കൊണ്ട് വെള്ളം കൂടും, കുസൃതി ചോദ്യമാണ്. അതിന് എടാ അതെങ്ങനെയാണ് എനിക്ക് ക്ലിയർ ആയില്ലല്ലോ. എടാ മീൻ കുളത്തിലല്ലേ, അപ്പാ ബാക്കി എല്ലാ മീനും കൂടി കിടന്ന് കരയുമ്പോൾ കണ്ണീരും കൊണ്ടിട്ട് വെള്ളം കൂടും, കുസൃതി ചോദ്യമാണ്. അതെങ്ങനെയാണെന്നാലും എടാ നീ ഒന്നിരുന്ന് ചിന്തിക്ക്, നിനക്ക് കിട്ടും. എടാ നീ വന്നേ പോ. അതന്നെ, നീ ഒന്ന് ചിന്തിക്ക്, നിനക്ക് കിട്ടും. ഓക്കെ. ഹലോ. ഹലോ, എന്താടാ? എടാ നീ അന്ന് ഒരു ചോദ്യം ചോദിച്ചില്ലേ എൻ്റെ അടുത്ത്? എന്ന്? ഒരു കുളത്തിൽ കുറേ മീൻ, അതിലൊരു മീൻ ചത്തു പോയിട്ട് വെള്ളം കൂടോ കുറയോ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴാ ക്ലിയർ ആയത്. അതെ, ഇവിടെ അടിപൊളിയാകുന്നു കേട്ടോ. ഞാൻ ചിരിച്ചിരിച്ചിരിച്ച് മടുത്തിപ്പോ വയറൊക്കെ വേണെടുക്ക. എടാ ഇനി ഇതുപോലത്തെ ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, എനിക്ക് വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കാമല്ലോ. സോ ഫണ്ണി, ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടോ. അയ്യോ ശരിയെന്നാ. ആടോ ഓക്കെ ഫൈൻ ശാപം.